ഇടുക്കിയിലെ CHR മേഖലകളിൽ നിന്നും വൻ മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി. റീപ്ലാന്റിംഗിന്റെ പേരിൽ മരങ്ങൾ മുറിക്കുകയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ സാധാരണക്കാർക്ക് മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വനം വകുപ്പ് ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണെന്നും ആരോപണം ഉയരുന്നു. ഏലമലക്കാടുകൾ വനമാണെന്ന അവകാശവാദം ഉന്നയിച്ച് സാധാരണ കർഷകരെ കുടിയിറക്കാൻ വനംവകുപ്പ് വലിയ പരിശ്രമം നടത്തുമ്പോൾ ഇതേ CHR മേഖലയിൽ മരമുറിക്കലും മണ്ണിടിച്ചു നിർത്തിയുള്ള നിർമ്മാണങ്ങളും തകൃതിയായി നടക്കുകയാണ്. വൻകിടക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വനംവകുപ്പ് കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ചതുരംഗപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാണ്. റോഡ് നിർമ്മാണങ്ങൾക്ക് പോലും മരം മുറിക്കാൻ തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് പരിസ്ഥിതി ചൂഷണത്തിന് കൂട്ടു നിൽക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. ഒരു വഴി വരുമ്പോൾ ഒരു 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 മരം ആ നട റോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കണം വെട്ടാൻ ഇവർ സമ്മതിക്കുന്നില്ല. ആ പറഞ്ഞ സ്ഥാനത്താണ് ഈ ഫോറസ്റ്റുകാർ ഉൾവനങ്ങളിൽ നിന്നും ഈ 100 ഇഞ്ചും 150 ഇഞ്ചും വണ്ണമുള്ള അപൂർവ ഇനം ഈ മരങ്ങൾ വെട്ടിക്കളത്താൻ ഇവർ ഒത്താശ ചെയ്യുന്നതും. അതുപോലെ CHR മേഖലയിൽ വലിയ നിർമ്മാണം പാടില്ല. 25 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ബോണ്ടുകൾ നിർമ്മിച്ച് അതിനി വലിയ കവളപ്പാറയിലും ഇതൊക്കെ പറ്റിയ പോലെ തന്നെ ഒരു വലിയ ഒരു മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം സ്റ്റോക്ക് ചെയ്ത് മർദ്ദം വന്നാൽ വലിയ അപകടം. അതിൻ്റെ താഴ്വാരത്തിലുള്ള 100 കണക്കിന് ആൾക്കാരുടെ ജീവൻ പോകുന്ന സൈസ് വലിയ പടുതാക്കുളങ്ങളാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത്. കെട്ടിടങ്ങളും പടുതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണുന്നില്ലേ? ഏതാനും ദിവസം മുമ്പ് റവന്യൂ വകുപ്പ് കയ്യേറ്റം ഒഴിപ്പിച്ച ചതുരംഗപ്പാറയിലെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിലും CHR മേഖലയിൽ നിന്നും മരങ്ങൾ മുറിക്കുകയും ജലസംഭരണി നിർമ്മിക്കുന്നതിനുമായി മണ്ണ് നീക്കം ചെയ്ത് വൻ കുഴികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ കമ്പംമെട്ട്.